കെ മാണിക്കെതിരെ വീണ്ടും സർക്കാർ ചീഫ് പി സി ജോർജ് രംഗത്ത്. മുതിർന്ന നേതാക്കളുടെ തലയ്ക്കുമീതെ ജോസ് കെ മാണി എത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പി സി ജോർജ്. ലെസ്ലി ജോൺ, ലെസ്ലി എത്രമാത്രം ശക്തമായ നിലപാടാണ് കെ എം മാണിയുടെ നിലപാടുകൾക്കെതിരെ പി സി ജോർജ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്? തന്റെ മുൻ നിലപാടിൽ നിലപാട് കൂടുതൽ കർക്കശമാക്കിക്കൊണ്ടാണ് പി സി ജോർജ് തിരുവല്ലയിൽ മാധ്യമങ്ങളെ കണ്ടത്. മന്ത്രിസ്ഥാനം നഷ്ട അതായത് പാർട്ടി നേതൃത്വത്തിലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള ശ്രമത്തെ ഏത് വിധേനയും തടുക്കുക എന്ന പരമപ്രധാനമായ ലക്ഷ്യം തന്നെയാണ് പി സി ജോർജ് തന്റെ നിലപാടിലൂടെ മുൻപോട്ട് വെക്കുന്നത്. നേതൃദാരിദ്ര്യമില്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ് പി സി ജോർജ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു സംശയങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങൾ ഉയർത്തുന്നത് അടിസ്ഥാന രഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സി എൽ തോമസ്, പി ജെ ജോസഫ്, താൻ തുടങ്ങിയവർ ഉൾപ്പെടെ ഉള്ളവരുടെ തലയ്ക്കുമീതയിലൂടെ ജോസ് കെ മാണിയെ പാർട്ടി നേതൃത്വത്തിന്റെ തലപ്പത്തെത്തിക്കാൻ അനുവദിക്കില്ല. അത്തരമൊരു ആവശ്യം കെ മാണി ഉന്നയിക്കുകയാണെങ്കിൽ താൻ അത് വിവരക്കേടാണെന്ന് പറയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഘട്ടമാണ് ഇത് എന്ന് പറയുന്നു. ബാർക്കോഴ വിഷയത്തിൽ കെ എം മാണി ആരോപണ വിധേയരായത് പാർട്ടി പ്രവർത്തകരെ തകർത്തിരിക്കുന്നു. ഇത്തരം വികാരം ഈ തകർച്ചയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തവർ കേരള കോൺഗ്രസുകാർ ആകാൻ വഴിയില്ല എന്നും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അണിനിരക്കേണ്ട ഘട്ടമാണ്, അതിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിയിലെ 8 MLA മാർ നിലവിൽ പാർട്ടിക്കുണ്ട്. ഇവരെ അവഗണിച്ചുകൊണ്ട് ജോസ് കെ മാണിയെ മന്ത്രിയാക്കാനോ പാർട്ടി നേതൃത്വത്തിൽ എത്തിക്കാനോ നടക്കുന്ന നീക്കങ്ങൾ ഏത് വിധേനയും താൻ തടുക്കും. അത്തരം ചർച്ചകൾ ഒന്നും തന്നെ ശുദ്ധ പോഷ്കാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഒപ്പം തന്നെ മന്ത്രിസഭയിലേക്ക് താനില്ല. അത്തരം ഒരു നടപടി ഒരു മന്ത്രി ഈ മന്ത്രിസഭയിൽ താൻ വരുന്നത് വരാനുള്ള വരാ വരുമെന്ന് പറയുന്നത് തെറ്റാണ്. അത്തരത്തിൽ വെറും ചുംബനല്ല താനെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കെ കരുണാകരന്റെ രാജിയിലൂടെ ഒന്നും നേടിയില്ല എന്ന ചില വിശദീകരണവും മാണിക്ക് അനുകൂലമായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആരോപണത്തിന്റെ പേരിൽ വീട്ടിൽ പോയിരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ജോസ് കെ മാണിയുടെ പേരിൽ ഇനി ചർച്ചകളില്ല. അത്തരം ചർച്ചകളെല്ലാം തന്നെ താൻ ഉപേക്ഷിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ലെസ്ലി, വളരെ തന്ത്രപരമായ ഒരു സമീപനം പി സി ജോർജിൻ്റേത്, അങ്ങനെ കാണാൻ കഴിയുമോ? കാരണം പി സി ജോർജിൻ്റെ നിലപാടുകളെ ഇന്ന് മറ്റ് നേതാക്കളൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. പീപ്പിൾ ടി വിയോടുള്ള ചർച്ചയിൽ തന്നെ ജോസഫും പുതുശ്ശേരിയും അതോടൊപ്പം തന്നെ പി സി ജോസഫ് അടക്കമുള്ളവർ പറഞ്ഞു വിവരദോഷത്തിൻ്റെ ആൾരൂപം എന്ന തലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. നേതാക്കളുടെ തലം വിട്ട് ജോസ് കെ മാണിയെ പ്രതിരോധിക്കുമ്പോൾ ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെ വരവ് കെ മാണിയുമായി അടുത്ത് നിൽക്കുന്നവർ ജോസ് കെ മാണിയുടെ പേര് പറയുന്നു. അടഞ്ഞ അധ്യായമായി പി സി ജോർജ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നേതാക്കളുടെ തലം വിട്ട് അണികളിലേക്ക് അണികളെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തന്ത്രം, അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഇന്ന് കാണാൻ കഴിയുമോ? പുതുതായി അത്തരത്തിലൊരു പ്രതിരോധം പി സി ജോർജ് ഉയർത്തുന്നു. അങ്ങനെയാണെങ്കിൽ അത് കേരള കോൺഗ്രസ് എമ്മിൽ ഏതു തരത്തിലായിരിക്കും ക്രോഡീകരണങ്ങൾ ഉണ്ടാക്കുക? തീർച്ചയായും പ്രദീപ്, അത്തരത്തിൽ തന്നെ വേണം വ്യാഖ്യാനിക്കാൻ. നിലവിൽ പി സി ജോർജ് കഴിഞ്ഞ ദിവസം മാണിക്കെതിരെ ഉയർത്തിയ ജോസ് കെ മാണിയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ നേതൃനിരയിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദീർഘവീക്ഷണത്തോടുള്ള ചില സമീപനങ്ങളിലേക്ക് പി സി ജോർജ് മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. പ്രധാനമായും ബാർക്കോഴ വിഷയത്തിൽ കെ എം മാണി ആരോപണ വിധേയനായതിനെ തുടർന്ന് പ്രവർത്തകരിൽ വലിയ തോതിലുള്ള ആശങ്ക ഉടലെടുത്തിരിക്കുന്നു. അവരുടെ മനസ്സ് തകർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി ഇടത്തരം നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് വലിയ ബുദ്ധിമുട്ട് ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ കെ എം മാണി ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി അത് വളരെയധികം രൂക്ഷമായി തന്നെ കേരള കോൺഗ്രസിൽ നിലകൊള്ളുന്നു. കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പിന് തന്നെ കെ എം മാണിയുടെ നേതൃത്വം ചോദ്യചിഹ്നമായി മാറുന്നു എന്ന ആശയം തന്നെയാണ് പി സി ജോർജ് മുൻപോട്ട് വെക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ മാണിയുഗം അവസാനിച്ചോ എന്നുള്ള മറുചോദ്യത്തിന് അത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. കെ എം മാണിയോ താനോ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട വ്യക്തിയാണ്. അതോടുകൂടി കേരള കോൺഗ്രസ്
ഇല്ലാതാകും എന്ന ആരും കരുതേണ്ട എന്ന മറുപടിയാണ് അദ്ദേഹം അതിനെ നൽകിയത് ഒപ്പം തന്നെ മാണിയുടെ ആവശ്യം രാജി ആവശ്യമല്ലേ ആവശ്യമുള്ള ഘട്ടമല്ലേ ഇപ്പോൾ പാർട്ടിയുടെ പ്രതിച്ഛായ നന്നാക്കുന്നതിന് രാജി അനിവാര്യമല്ലേ എന്ന ചോദ്യത്തിന് രാജി എന്ന കാര്യത്തിൽ ഇപ്പോൾ ചിന്തയില്ല കെ എം മാണി എന്നുള്ളത് പാർട്ടിയുടെ കേരള കോൺഗ്രസിന്റെ ഒരു വികാരമാണ് ആ വികാരം ഉൾക്കൊണ്ടു തന്നെയാണ് താനും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലേക്ക് തെക്കേറിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ രാജിവെച്ച കാര്യവും അദ്ദേഹം ഉദാഹരിക്കുകയുണ്ടായി കെ കരുണാകരൻ രാജിവെച്ചിട്ട് എന്തു നേടി എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഒപ്പം തന്നെ ആരോപണത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വീട്ടിൽ പോയി ഇരിക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നു പറഞ്ഞതിന് ശേഷമാണ് പാർട്ടിയിൽ നേതൃദാരിദ്ര്യമില്ല എന്ന താൻ ഉയർത്തി ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന വിഷയത്തിലേക്ക് അദ്ദേഹം കടന്നത് മുതിർന്ന നേതാക്കന്മാർ എല്ലാം തന്നെ പാർട്ടിയിലുണ്ട് 8 MLA മാർ പാർട്ടിയിലുണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് ജോസ് കെ മാണി വരുന്നത് ഈ 8 MLA മാരുടെ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ട് പ്രതിരോധിക്കുക എന്ന ആശയം തന്നെയാണ് പി സി ജോർജ് മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പാർട്ടി അണികളിൽ ബാർക്കോഴ വിഷയത്തിൽ കെ എം മാണി വരുത്തിവെച്ച നാണക്കേട് അത് വലിയ തോതിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന ധാരണയും പരത്തുന്നു പി സി ജോർജ് യെസ് കെ എം മാണിക്കെതിരെ വളരെ ശക്തമായ നിലപാട് ഉറപ്പിച്ച് പി സി ജോർജ് രംഗത്തെത്തുമ്പോൾ മുതിർന്ന നേതാക്കളുടെ തലയ്ക്കും ഇതെ ജോസ് കെ മാണിയെ എത്തിക്കാൻ അനുവദിക്കില്ലെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു ജോസ് കെ മാണിയെ ചെയർമാൻ ആക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ വിവരക്കേട് എന്ന് പറയുമെന്നും പി സി ജോർജ് നിലപാടെടുക്കുന്നു.